കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ വേദപുസ്തകമായ ബൈബിൾ, പൂർണ്ണതയുടെ ഗ്രന്ഥമായ ബൈബിൾ, ഒരു മനുഷ്യൻ എന്തിനു ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കണമെന്നെല്ലാം കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്, കൃത്യമായി മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിനെ ഒരു പൂർണ്ണതയുടെ ഗ്രന്ഥമെന്നും മനുഷ്യന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശിയായിട്ടും ഒരു യൂസേഴ്സ് മാനുവലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് പറയാൻ എനിക്കൊരു 7 പോയിന്റ് ആണ് പറയാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ബൈബിൾ സംബന്ധമായി നാം പരിശോധിക്കുമ്പോൾ ഉപവസിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ തന്നെത്താൻ ദൈവത്തിന് മുൻപാകെ താഴ്ത്തുവാൻ വേണ്ടിയിട്ടാണ് ഉപവസിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഹാഷിമിനോടൊരു കാര്യം ചോദിച്ചപ്പോൾ ഹാഷിം എന്താണ് ചെയ്തത്? കുറെ കാര്യം പറഞ്ഞു, പക്ഷെ അതിന് തെളിവുണ്ടോ? ഇല്ലവേ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നതെല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കാരണം ബരോബയിലെ വിശ്വാസികൾ ഭവനങ്ങളിൽ ചെന്ന് സാക്ഷാൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ട് പോലും തിരുവെഴുത്തുകൾ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു പോരുന്നവരായിരുന്നു. ഞങ്ങളും അങ്ങനെ പരിശോധിക്കും, താഴെയുള്ള സഹോദരന്മാരും പരിശോധിക്കണം. പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ സഹോദരന്മാർ തിരുത്തണം. എടുക്കാം സങ്കീർത്തന പുസ്തകം 35:13 ആർക്കെങ്കിലും വായിച്ചു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, ശരി, വായിക്കാം. സങ്കീർത്തന പുസ്തകം 35:13 ഞാനോ അവർ ദീനമായി കിടക്കുമ്പോൾ രട്ടുടുത്തു, ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു, എൻ്റെ പ്രാർത്ഥന എന്നെ മാറിടത്തിലേക്ക് മടങ്ങി വന്നു. മറ്റ് പരിഭാഷകൾ നോക്കുമ്പോൾ ഈ ആത്മതപനം എന്ന് പറയുന്നത് തന്നെത്താൻ താഴ്ത്തുന്നതിനെ കാണിക്കുന്നു. അതേ വാക്യം നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മനുഷ്യൻ തന്നെത്താൻ ദൈവത്തിന് മുൻപാകെ താഴ്ത്തുവാൻ വേണ്ടിയിട്ട് ഉപവസിക്കണം എന്നുള്ളത് കുറച്ചും കൂടെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ബട്ട് ആസ് ഫോർ മീ, വെൻ ദേ വർ സിക്ക്, മൈ ക്ലോതിങ് വാസ് സാക്ക് ക്ലോത്ത്, ഐ ഹംബിൾ മൈ സോൾ വിത്ത് ഫാസ്റ്റിംഗ്. എൻ്റെ ഉള്ളത്തെ ഞാൻ ഉപവാസത്തോടെ താഴ്ത്തി, ദൈവത്തിന് മുൻപാകെ താഴ്ത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മനുഷ്യൻ എപ്പോഴും പലവിധമായ ചിന്തകൾ, പലവിധമായ അഹന്തകളെല്ലാം അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നുകൂടുമ്പോൾ ദൈവം അവനോട് സംസാരിക്കുന്നതായ ഒരു ഭാഗം എന്ന് പറയുന്നത് അവൻ തന്നെത്താൻ താഴ്ത്തി ദൈവത്തോട് അടുക്കുന്നതായ സാഹചര്യത്തിലാണ്. അപ്പോൾ മനുഷ്യൻ തന്നെത്താൻ താഴ്ത്തി ദൈവവുമായി അവന് നഷ്ടപ്പെട്ടതായ ബന്ധം തിരികെ സ്ഥാപിക്കുവാൻ വേണ്ടി, അവൻ തന്നെത്താൻ താഴ്ത്തുവാൻ വേണ്ടി ഉപവസിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഉപവാസമെന്ന് കൃത്യമായി വിശുദ്ധ വേദപുസ്തകമായ ബൈബിൾ വിവക്ഷിക്കുന്നു, വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തന പുസ്തകം 35:13 രണ്ടാമതായി, നാം എല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ആത്മീക യാത്രയിലാണ്. നാം എല്ലാവരും ഒരു ആത്മീക യാത്രയുടെ പ്രയാണത്തിലാണ്. നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യം മുൻപാകെ കണ്ടുകൊണ്ട് നാം ഒരു ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മീക ശുഭയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപവാസം എന്നുള്ളത് എസ്രായുടെ പുസ്തകം 8:21 നമുക്ക് വായിക്കുവാൻ സാധിക്കും. എസ്രായുടെ പുസ്തകം 8:21 ഹാഷിമൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം. തെളിവുകൾ പറഞ്ഞിട്ടാണ് പോയിന്റുകൾ ഞങ്ങൾ പറയുന്നത്. അങ്ങനെ വേണം നിങ്ങളും മറുപടി പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. എസ്രായുടെ പുസ്തകം 8:21 അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും, നമ്മുടെ സങ്കീർത്തന പുസ്തകത്തിൽ വായിച്ചത് തന്നെ ഇവിടെയും ആവർത്തിക്കുകയാണ്. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികിൽ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. മനസ്സിലാക്കണം, ആത്മീകമായ ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി ഓട്ടം, അതിൻ്റെ ശുഭകരമായി അവസാനിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഉപവസിക്കണം. തന്നെത്താൻ മനുഷ്യൻ താഴ്ത്തുവാൻ വേണ്ടിയിട്ട് ഉപവസിക്കണം. കൃത്യമായി എസ്രായുടെ പുസ്തകം 8:21 പറയുന്നു ഒരു ശുഭയാത്ര. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും എല്ലാറ്റിനും ഒരു നല്ല ശുഭയാത്ര ഉണ്ടാകുവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഉപവസിക്കണം. ആ ഉപവാസം ഒരു ആത്മീക ശുഭയാത്രയ്ക്ക് വേണ്ടിയിട്ടാകുന്നു. ഈ ആത്മീക ശുഭയാത്ര എന്ന് പറയുമ്പോൾ
ഈ യാത്രയും അല്ലെങ്കിൽ ഈ ഓട്ടവും എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് വേദപുസ്തകത്തിൻ്റെ അതിൻ്റെ ചില ഭാഗങ്ങളായിട്ട് നമുക്കൊന്ന് നോക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഒരു ആത്മീകനായ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കുന്നു. ഹാഷിമിനെ പോലുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ മുഹമ്മദിൻ്റെ ഉമ്മത്തൊക്കെ ഞങ്ങൾ പാലിക്കുകയാണ്, ആ സുന്നത്തുകളൊക്കെയാണ് ഞങ്ങൾ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആ അവിടെ നാം കണ്ടുവരുന്നതായ മ്ലേച്ഛതകളെല്ലാം പാലിച്ചുകൊണ്ട് വക്രതകളെല്ലാം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ നടുവിൽ എങ്ങനെയായിരിക്കണമെന്നാണ് പറയുന്നത്. വായിക്കാം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം മുതൽ. വക്രതയും കോട്ടുവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. എങ്ങനെയുള്ള തലമുറ? വക്രതയും കോട്ടവുമുള്ള തലമുറ. ശരി, ആ തലമുറയുടെ കാര്യമാണ് അടുത്തത് പറയുന്നത്. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പോൾ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ വേണ്ടിയിട്ട് ജീവന്റെ വചനങ്ങൾ പ്രമാണിച്ച് നടക്കണം. അങ്ങനെ നടന്നാൽ 16-ാം വാക്യം പറയുന്നു, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. അതെ, ഓട്ടവും അധ്വാനവും ഒന്നും വെറുതെയായി പോകരുത്. അപ്പോൾ ഈ ആത്മീക ശുഭയാത്രയ്ക്കിടയിലുള്ള ഓട്ടം അത് തെറ്റിപ്പോകാൻ അല്ലെങ്കിൽ അത് വെറുതെയായി തീരുവാൻ ഇടയാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യണം? ഉപവസിക്കണം. ഈ ഓട്ടമെന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു ഓട്ടമായിരിക്കണം? നമുക്കെടുക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അതെ, മുറുകെ പറ്റുന്ന സകലവിധമായ പാപങ്ങളും വിട്ടകന്ന് നമ്മുടെ ഓട്ടത്തെ സ്ഥിരതയോടെ ഓടിത്തികക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകമായ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ പാപത്തെ പിന്തുടർന്നിട്ട് ആ പാപത്തിന് അനുവാദം നൽകിക്കൊണ്ട് നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാപങ്ങളും ഈ മ്ലേച്ഛതകളുമെല്ലാം നാം അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയല്ല. നിന്നെ മുറുകെ പറ്റുന്ന പാപം നീ പിടിക്കേണ്ട. പാപത്തിൻ്റെ 7 അയലൊക്കത്തൂടെ പോയാൽ മതി. 11 KV ലൈനിനകത്ത് ഇതിൻ്റെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ചാനൽ കണക്ഷൻ വരുമ്പോൾ ഇതിനെ വിദൂരത്ത് നിന്ന് തന്നെ ഇതിനകത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോഡ്സ് ഓടുകയും കറണ്ട് ഇതിനകത്തൂടെ പിടിക്കുകയും നമ്മളെ മിന്നൽ പോലെ ഇതിനിടയ്ക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ പാപം എന്ന് പറയുന്നത് നിന്നെ മുറുകെ പറ്റും. ആ മുറുകെ പറ്റുന്ന പാപവും നിന്നെ സകല ഭാരവും വിട്ട് മുന്നിൽ വച്ചിരിക്കുന്നതായ ഓട്ടത്തെ സ്ഥിരതയോടെ ഓടുവാൻ വേണ്ടിയിട്ടാകുന്നു എന്ത് ചെയ്യേണ്ടത്? ഉപവസിക്കേണ്ടത് എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നു. തിമത്യോസിന് എഴുതുന്ന അപ്പോസ്തലനായ പൗലോസ് തിമത്യോസിന് എഴുതുന്ന 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത് പൗലോസ് അപ്പോസ്തലന്റെ ശ്രേഷ്ഠമായ ചില വാക്കുകൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ നീതിയുള്ള കിരീടം പ്രാപിക്കുവാൻ പൗലോസ് അപ്പോസ്തലന്റെ പ്രത്യാശയും കൂടെ ഒന്ന് നോക്കണമേ. ആ നീതിയുള്ള കിരീടം പ്രാപിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം അദ്ദേഹം പോരാടി തീർത്തു. അവിടെയും വ്യക്തമാക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് ജഡരക്തങ്ങളോടല്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലുള്ള ദുഷ്ടാത്മസേനയോടുമാണ് പോരാട്ടം എന്ന് പറയുന്നത്. ജഡരക്തങ്ങളോടല്ല നമുക്ക് പോരാട്ടം എന്നും കൃത്യമായി വ്യക്തമാക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു, അതെ, ഒരു ദൃഢ നിശ്ചയത്തോടെ ഞാൻ നല്ല പോർ പൊരുതി, എൻ്റെ ഓട്ടം തികച്ചു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ നീതിയുടെ കിരീടം പ്രാപിക്കാൻ വേണ്ടി ഓട്ടം സ്ഥിരതയോടെ ഓടി തികയ്ക്കുമ്പോൾ എന്താക്കുന്നു? ആ ഓട്ടം ഓടി സ്ഥിരതയോടെ അതിനെ തികയ്ക്കുമ്പോൾ ആ ശുഭയാത്ര അവസാനിക്കും. അപ്പോൾ ഈ ശുഭയാത്രയ്ക്കിടയിലുള്ള നമ്മുടെ ഓട്ടം എന്ന് പറയുന്നത് സ്ഥിരതയോടെ നിശ്ചയത്തോടെ ഓടി തികയ്ക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഉപവസിക്കണം. 3-ാമത്തെ പോയിന്റ്, ഉപവാസത്തിൻ്റെ തരങ്ങൾ, എങ്ങനെയൊക്കെ ഉപവസിക്കാം. ഉപവാസം എന്ന് പറയുന്നത് ഒരൊറ്റ രീതിയിൽ മാത്രമല്ല, ഉപവാസം എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഉപവാസം എന്ന് പറയുമ്പോൾ പരിപൂർണമായി ഉപവസിക്കാം,
ഭാഗികമായി ഉപവസിക്കാം. ആ ഭാഗികമായിട്ടുള്ള ഉപവാസത്തെ നമുക്ക് ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം, 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ദാനിയേലിൻ്റെ ഉപവാസം എന്ന് പറയുന്നത് ഈ മാംസവും വീഞ്ഞും ഇവയൊക്കെ, ദ ചോയ്സസ്റ്റ് ഓഫ് ദി ഫുഡ്സ്, ഭക്ഷണത്തിലെ മേന്മയേറിയതായ മാംസവും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ടുള്ളതായ ഒരു ഉപവാസം 3 ആഴ്ചവട്ടക്കാലം ആരെടുത്തു? ദാനിയേലെടുത്തു. അതൊരു ഉത്തമ ഉദാഹരണമാണ്. ഇങ്ങനെ ഒരു ഉദാഹരണം കാണിച്ചു തരാൻ സാധിക്കുമോ സഹോദരന്മാരെ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റു പുസ്തകങ്ങളിൽ നിന്ന്? ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണമെന്നല്ല, ഒരു ഉദാഹരണം, ഉപവാസം എടുത്തതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് ഭാഗികമായി ഉപവസിക്കുന്നു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതും നമ്മളിവിടെ തുടർന്ന് വായിക്കുമ്പോൾ, ഒരു കാര്യസാധ്യത്തിന് വേണ്ടി, ദൈവത്തോട് ചിലത് അപേക്ഷിക്കുവാൻ വേണ്ടി. എങ്ങനെ എങ്ങനെ അപേക്ഷിക്കുവാൻ? ഒരു ഉന്നത പദവിയിൽ, ഒരു രാജ്യത്തിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ദാനിയേൽ. ആ ദാനിയേൽ ഉന്നത പദവിയിലിരിക്കെ തന്നെ വീണ്ടും ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് മടങ്ങാം. മനുഷ്യൻ അല്ലെങ്കിൽ ദാനിയേലിന് ദൈവത്തിന് മുൻപായി തന്നെത്താൻ താഴ്ത്തുവാൻ വേണ്ടി ദാനിയേൽ ഉപവസിക്കുന്നതായ അവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി അവൻ തന്നെത്താൻ താഴ്ത്തി ദൈവത്തിൻ്റെ മുൻപാകെ ഉപവസിക്കുന്നതായിട്ട് കാണുവാനും ഇവിടെ കൃത്യമായി സാധിക്കുന്നു. അപ്പോൾ ഭാഗികമായിട്ടുള്ള ഉപവാസം. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെയും നമുക്കൊരു ഉപവാസം കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെയും ഉണ്ടൊരു ഉപവാസം. ആ ഉപവാസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പരിപൂർണമായിട്ടുള്ള ഒരു ഉപവാസം. നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി, നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ. ഞാനും എൻ്റെ ബാല്യക്കാരും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ഇവിടെ ഒരു ദൃഢനിശ്ചയത്തോടെ എസ്തർ ഒരു തീരുമാനമെടുക്കുകയാണ്. നശിച്ചു പോകാൻ പോകുന്ന തൻ്റെ ജനത്തിന് വേണ്ടി, അല്ലെങ്കിൽ പീഡ അനുഭവിക്കുവാൻ പോകുന്ന തൻ്റെ ജനത്തിന് വേണ്ടി ഒരു ഉപവാസം, ഒരു ഉപവാസം അവൾ സ്വയം എടുക്കുകയും തങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി അവരെല്ലാവരും ഉപവസിക്കണമെന്ന് ഒരു ആഹ്വാനവും ഉപവാസത്തിന് വേണ്ടി ഇവിടെ കൽപ്പിക്കുകയാണ്. പരിപൂർണമായിട്ടുള്ള ഒരു ഉപവാസം. കഴിയുമ്പോൾ ഏതെങ്കിലും പോയിന്റിന് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ പരിപൂർണമായിട്ടുള്ള ഒരു ഞാൻ ഇടയ്ക്ക് കയറി ഞാൻ ഏത് പോയിന്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത്? സോറി, എസ്തറിന്റെ 14:16. അപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ തൻ്റെ ജനങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടത്, തൻ്റെ ജനങ്ങൾക്ക് നേരിടുവാൻ പോകുന്നതായ ഒരു മഹാപീഠ, ഓക്കെ, അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അതിനു വേണ്ടിയിട്ട് തൻ്റെ ജനങ്ങളെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയിട്ട് കുബുദ്ധികൾ എഴുന്നേറ്റ് രാജാവിനെ കൊണ്ട് ചില പത്രങ്ങളെല്ലാം ഒപ്പിടിച്ച് എടുത്തപ്പോൾ ആ തൻ്റെ ജനങ്ങളായ യഹൂദർ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ജനങ്ങളെ ഒരിക്കൽ കൂടി ദൈവത്തോട് അടുപ്പിച്ചുകൊണ്ട് അവരെല്ലാവരും ആ കാര്യം സാധിച്ച് ലഭിക്കേണ്ടതിന് പരിപൂർണമായി ഉപവാസമെടുക്കുന്നതായ ഒരു കാഴ്ച നമുക്കിവിടെ എസ്തോറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, അടുത്തതായി മനുഷ്യൻ മാനസാന്തരപ്പെടുവാൻ വേണ്ടിയിട്ട് ഉപവസിക്കണമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോനായുടെ പുസ്തകം നമ്മൾ യോനായുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, 2-ാം അധ്യായം 3-ാം അധ്യായത്തിലേക്കൊക്കെ നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം നിനവേ പട്ടണത്തിലേക്ക് ഒരു വലിയ ദൈവത്തിൻ്റെ ഒരു ന്യായവിധി അല്ലെങ്കിൽ ഒരു ശിക്ഷ അയക്കുവാൻ പോകുന്നതായ ഒരു കാഴ്ച നമുക്കവിടെ കാണുവാൻ സാധിക്കും.
അവിടെ എന്താണ് ദൈവത്തിന്റെ കോപം ജ്വലിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം അവിടെ ഒരു ന്യായവിധി അയക്കേണ്ടതായ കാര്യം? അവരുടെ പാപങ്ങൾ നിമിത്തം, ആ പാപം ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് ആ ദേശം നശിപ്പിച്ചു കളയുവാൻ ഞാൻ പോകുന്നു എന്ന് തന്റെ പ്രവാചകനായ യോനയിലൂടെ ദൈവം ആ ദേശത്തെ അറിയിക്കുകയാണ്. അപ്പോൾ തന്റെ ദാസനായ യോനയിലൂടെ ദൈവം ഇക്കാര്യങ്ങൾ അവിടെ അറിയിക്കുമ്പോൾ അറിയിച്ചതേ ഉള്ളൂ, അവർ ഉപവസിക്കാനൊന്നും പറഞ്ഞില്ല. അവിടെ അറിയിച്ചപ്പോൾ അവർ സ്വയമേ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ്. മൂന്നാമത്തെ അധ്യായം, യോനാ പ്രവചന പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ 4 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, യോന നഗരത്തിൽ ചെന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കലെത്തിയപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി വെച്ചിട്ട് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. അവൻ നിനവേയിലെങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയതെന്നാൽ രാജാവിൻ്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാണിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയ്ക്കുകയും വെള്ളം കുടിക്കുകയും വരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗം ഇവിടുന്ന് മുതൽ ശ്രദ്ധിക്കണം. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണം. അങ്ങനെ അവർ മനം തിരിഞ്ഞപ്പോൾ ദൈവം വീണ്ടും അനുദമിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അവരുടേതായ ദുർമാർഗങ്ങളിൽ നിന്ന് അവർ വിട്ടുമാറി ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, തന്നെ ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ് എല്ലാ പോയിന്റും ചൂണ്ടിക്കാണിക്കുന്നത്, തന്നെത്താൻ ദൈവത്തിന് മുൻപാകെ താഴ്ത്തുവാൻ വേണ്ടിയിട്ട് സകല അഹംഭാവവും സകല സാഹസവും വിട്ട് അവരുടേതായ സകല മ്ലേച്ഛതകളും വിട്ട് അവർ അനുദപിക്കണം. അവരവരുടെ കയ്യിലുള്ള സകല സാഹസവും ദുർമാർഗവും വിട്ടുകളഞ്ഞ് നാം അനുദപിച്ചാൽ ഒരുപക്ഷെ ദൈവം നമ്മളോട് ക്ഷമിച്ചേക്കാം. 10 അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ച് അത് വരുത്തിയതുമില്ല. അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ദൈവത്തിൻ്റെ ഉഗ്ര കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മനുഷ്യൻ മനം തിരിയുവാൻ വേണ്ടി, മാനസാന്തരപ്പെടുവാൻ വേണ്ടി എന്തു ചെയ്യണം? ഉപവസിക്കണം. അതും വിശുദ്ധ വേദപുസ്തകം ഇവിടെ വ്യക്തമാക്കുന്നു. ഇനി ഉപവാസം എന്ന് പറയുന്നത് മനുഷ്യൻ സ്വയം നിയന്ത്രണം പുലർത്തുവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1 7 5 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. ചിലരൊക്കെ നമ്മോട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, അതെ, സഹിഷ്ണുത പാലിക്കാൻ, സഹിഷ്ണുത ഉണ്ടാകുവാൻ, ഭക്ഷണത്തോട് സ്വയം നിയന്ത്രണം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഉപവസിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം ചിരിയാണ് തോന്നിയത്. കാരണം രാവെളുക്കുവോളം ഇരുന്ന് ഭക്ഷിച്ചിട്ടാണേ ഈ പറയുന്നത്. ശരി, കൊരിന്ത്യർക്ക് എഴുതിയ 7 അതിൻ്റെ 5 പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കുക. ഓക്കെ, സാത്താന്റെ പരീക്ഷയിൽ നിന്നും നാം രക്ഷ നേടണം. പിശാചിനാലുള്ള പരീക്ഷയിൽ നിന്നും നാം രക്ഷ പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആത്മീകമായ ശുഭയാത്ര അതിൻ്റെ തികവിലെത്താൻ വേണ്ടിയിട്ട് നാം ഉപവസിക്കണം. 2 പോയിന്റിലേക്ക് മടങ്ങിച്ചേരുന്നു. ഇസ്രായേലിന്റെ പുസ്തകം 8:21 പറയുന്നത് പോലെ ആത്മീകമായ ശുഭയാത്രയ്ക്ക് അതിൻ്റെ ആ ശുഭമായ ലക്ഷ്യം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടും ഉപവസിക്കണം. ഇനി മാത്രമല്ല, ചില ആത്മീകമായ നിയോഗങ്ങൾ ചിലരെ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉപവാസത്തോടെ വേണം ഏൽപ്പിക്കുവാൻ. അപ്പോസ്തല പ്രവൃത്തികൾ 13 അതിൻ്റെ 2 മുതൽ നാം താഴോട്ട് വായിക്കുമ്പോൾ അവിടെയും നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുവിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ചിലരെയൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ,
ചിലർക്കൊക്കെ ചില പ്രത്യേക നിയോഗങ്ങൾ ദൈവം നൽകുവാൻ, ആ നിയോഗം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഉപവസിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നു. അഞ്ചാമത്തെ പോയിന്റ്. ഇനി ദൈവത്തിനു വേണ്ടി ചിലരെയൊക്കെ ആത്മീകമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ, അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഉപവാസത്തിൽ ഏൽപ്പിക്കണമെന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 14:23 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഭരമേൽപ്പിച്ചിട്ട് പോകുന്ന ഒരു നല്ല ഇടയൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു നല്ല ശുശ്രൂഷയായിട്ടാണ് ഇവിടെ ഉപവാസത്തെ കാണുന്നത്. ദൈവകരത്തിലേക്ക് ദൈവജനത്തെ ദൈവസഭയും ഭരമേൽപ്പിക്കുവാൻ വേണ്ടി ഉപവസിക്കണമെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 14:23 പറയുന്നു. യോനായുടെ പുസ്തകത്തിൽ തന്നെ നാം വായിച്ചതുപോലെ യോവേൽ പുസ്തകം 2:2 അതിൻ്റെ 12 വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്നു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഉപവാസം എന്ന് പറയുന്നത്. ദൈവജനം ദൈവത്തോട് മടങ്ങി വരുവാൻ വേണ്ടിയിട്ട്, ഈ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആ ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് ഉപവാസം. വായിക്കാം യോവേൽ പുസ്തകം 2:12. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയെങ്കിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് ഒരു മനുഷ്യൻ അവൻ വഴിവിട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയിട്ടാണ് ഉപവസിക്കേണ്ടത് എന്ന് കൃത്യമായി യോവേൽ പ്രവചനം 2:12 പറയുന്നു. ഇനി അവസാനത്തെ ഒരു പോയിന്റ് പറഞ്ഞ് ഇന്നത്തേക്ക് നമുക്കിത് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എങ്ങനെ ഉപവസിക്കണം അല്ലെങ്കിൽ ഉപവസിക്കുമ്പോൾ എങ്ങനെ ആകണമെന്ന് ഇത്രയും നേരം നമ്മൾ വായിച്ചു, എന്തിനു വേണ്ടി ഉപവസിക്കണമെന്നും വായിച്ചു. എന്നാൽ ഇനി അടുത്തത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ എങ്ങനെ ആകരുത് എന്നും കൂടെ നമുക്കൊന്ന് നോക്കണ്ടേ. മത്തായി എഴുതിയ സുവിശേഷം 16:16 വായിക്കുമ്പോൾ ചിലരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഉളുപ്പ് തോന്നുമോ എന്നെനിക്കറിയില്ല. മത്തായി എഴുതിയ സുവിശേഷം 16:16 ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ മുനാഫിക്കുകളെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ കൃത്യമായി വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എങ്ങനെ ഉപവസിക്കണം, എന്തിനു വേണ്ടി ഉപവസിക്കണം. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ഇസ്ലാമിക സഹോദരന്മാരെ, മറ്റ് സഹോദരന്മാരെ, മനം തിരിയാൻ വേണ്ടി ഉപവസിക്കണം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, നമുക്ക് തന്നെ നമ്മെ മറ്റൊരാൾ പറയുന്നതിലും അധികമായി നമുക്ക് നമ്മെ അറിയാം. മറ്റൊരാൾ പ്രവചനത്തിലൂടെയോ മറ്റു കാര്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഒരു കൈനോട്ടത്തിലൂടെയോ ഒന്നും പറയുന്നതിലും ഉപരിയായി എനിക്കെന്നെ അറിയാം, നിങ്ങൾക്ക് നിങ്ങളെ അറിയാം. അതിനെല്ലാം ഉപരിയായിട്ട് നമ്മെ അറിയുന്ന മറ്റൊരുവനുണ്ട്, സർവശക്തനായ ദൈവം. യാഹെന്ന ശക്തനാകുന്ന ദൈവം നമ്മെ എല്ലാവരെയും അറിയുന്നവനാണ്. നമ്മുടെ നാം ആയിരിക്കുന്നതായ നമ്മുടെ അവസ്ഥ അറിയുന്നവനാണ്. മറഞ്ഞിരിക്കുന്ന പാപത്തെ പോലും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ അവൻ അതിനെ തിരിച്ചറിയുന്നവനാണ്. ഹാ, അവനെ വിട്ട് നാം എവിടെ പോയി ഒളിക്കും? പാതാളത്തിൽ ചെന്ന് കിടക്ക വിരിച്ചാലും അവിടെയും അവൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഇരുട്ടത്ത് കണ്ണടച്ചാൽ നമുക്കത് ഇരുട്ടായിരിക്കും, പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന് അത് ദൃശ്യമായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരിൽ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ അറിയാം, എനിക്കെന്നെ അറിയാം, അപ്പോൾ സ്വയമേ ഒന്ന് വിശകലനം ചെയ്യണം. അതെ, ഞാൻ ദൈവത്തിൻ്റെ പാതയിൽ നിന്നും വിട്ടു സഞ്ചരിക്കുന്നവനാണോ? ദൈവം എന്ന് പറയുന്നവൻ വെച്ചിരിക്കുന്ന, ദൈവം വെച്ചിരിക്കുന്നതായ ആ കാഴ്ചപ്പാടിൽ നിന്ന്, എന്നെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതായ ഉദ്ദേശത്തിൽ നിന്ന്, മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതായ ഉദ്ദേശത്തിൽ നിന്നും ഞാൻ അകന്ന് സഞ്ചരിക്കുന്നവനാണോ എന്ന് കൃത്യമായി നാം വിശകലനം ചെയ്യണം, സ്വയമേ ഒന്ന് പരിശോധിക്കണം.
ആ സ്വയം പരിശോധനയ്ക്ക് അല്പമായി നാം എല്ലാവരും സമയമെടുക്കാം. പ്രത്യേകിച്ച് ഈ ഒരാഴ്ച നമുക്കൊരു വിശുദ്ധ ആഴ്ചയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആഴ്ചയാണ്. ലോകമെമ്പാടും എല്ലാ ഇടങ്ങളിലും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണല്ലോ. അപ്പോൾ സ്വയമേ ഒന്ന് വിശകലനം ചെയ്യണം, നമ്മുടെ അവസ്ഥ, സ്വന്തം അവസ്ഥ എങ്ങനെയാണ്? സ്വന്തം കണ്ണിലെ കോൽ നീക്കിയിട്ട് സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാം. സ്വന്തം അവസ്ഥ എങ്ങനെയെന്ന് ഇവിടെ ഇരിക്കുന്നവർ ആരാണെങ്കിലും, ക്രൈസ്തവരാണെങ്കിലും ഹൈന്ദവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും യഹൂദന്മാരോ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരോ ആയിക്കോട്ടെ, സ്വയം ഒന്ന് വിശകലനം ചെയ്യണം. എന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ മുൻപാകെ എൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു? അതെ, മാർഗം തെറ്റിയുള്ള സഞ്ചാരമാണെന്നുണ്ടെങ്കിൽ, പാട്ടുകാരൻ പാടി ചോദിക്കുകയാണ്, ജീവിതയാത്രക്കാര കാലടികൾ എങ്ങോട്ട്? ജീവിതയാത്രക്കാര കാലടികൾ എങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? അപ്പോൾ നാശത്തിൻ്റെ പാതയിലേക്കാണ് നിന്റെ പോക്കെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിന്നെ മാടി വിളിക്കുകയാ, മകനെ മടങ്ങിവാ. കഴിഞ്ഞ ദിവസം നാം മാതൃകകൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു നല്ല അപ്പനെ പോലെ അവൻ മാടി വിളിക്കുകയാണ്. അടുത്ത വരി ആ പാട്ടിൻ്റെ ഇങ്ങനെ പാടുന്നു, അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ, പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി, പൊന്നിൻ ചിറകു നീനക്കുമീതേ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ, സൂര്യനിൻ താപമോ ഘോരമമാരിയോ നിന്നെ അലട്ടായൻ പൊന്മകനെ, ജീവിതയാത്രക്കാര കാലടികൾ എങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? അതെ, ചോദിക്കുകയാണ് നിന്റെ മുൻപാകെയുള്ള ലക്ഷ്യം എന്താണ്? അതേ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ മുൻപാകെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആ ജീവന്റെ കിരീടമാകണം. ജീവപുസ്തകത്തിൽ എൻ്റെ പേരെഴുതി കാണണമെന്നുള്ള ലക്ഷ്യമായിരിക്കണം. അതുകൊണ്ട് സഞ്ചരിക്കുന്ന വഴി നാശത്തിൻ്റെ പാതയാണെങ്കിൽ സഹോദര കേട്ടുകൊള്ളുക, നഹൂം പ്രവചന പുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക. അതുകൊണ്ട് സംഹാരത്തിൻ്റെ വഴിയിലൂടെ, സംഹാരകൻ്റെ വഴിയിൽ ഇടയ്ക്ക് കയറി നിൽക്കാതെ ആ കോട്ട പണിത് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ആ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ മുൻപാകെ തന്നെത്താൻ താഴ്ത്തുവാൻ വേണ്ടി, നിനക്കൊരു ശുഭയാത്ര നേരുവാൻ, നിനക്കൊരു ശുഭയാത്ര സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ അത് ലഭിക്കുവാൻ ഒരാത്മീകമായ ഒരു നിയോഗത്തിനു വേണ്ടി, ആത്മീകമായ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ദൈവം നിന്നെ കരയേറ്റുവാൻ വേണ്ടി, ദൈവത്തോട് മടങ്ങി വരുവാൻ വേണ്ടി, മനുഷ്യരെ കാണിക്കാനല്ല ദൈവത്തിന് വിളങ്ങേണ്ടതിന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ മാനസാന്തരപ്പെട്ട് നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. ആവർത്തിച്ച് ആവർത്തിച്ച് പറയട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിട്ടുള്ള ഏകനാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമായതുകൊണ്ട് ആ നാമത്തിൽ വിശ്വസിച്ച് നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.